എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നാലാം ക്ലാസ്സിലെ ഇ വി എസ് മലയാള മീഡിയം മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള പാഠമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലെ മുന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവർ ഞാൻ മുകളിൽ ഐ കാർഡിൽ കൊടുക്കാം അല്ലെങ്കിൽ ലാസ്റ്റിൽ ഞാൻ എൻ സ്ക്രീനായിട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ മതി അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് അപ്പൊ ബ്രിട്ടീഷ് ക്രൂരതയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവന്നു കേട്ടോ എന്ത് നിയമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വെക്കാൻ സാധിക്കുന്ന ഒരു നിയമമാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാനുള്ള ഒരു ഒരു നിയമമാണ് അവർ കൊണ്ടുവന്നത് അപ്പൊ ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ സമാധാന സമരങ്ങളെ അവർ അടിച്ചമർത്തി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു അപ്പൊ ഗാന്ധിജി എന്തായാലും ഇതിനെതിരെ പ്രതികരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു ഗാന്ധിജിയെ ഇവര് അറസ്റ്റ് ചെയ്തു പിന്നീടാണ് ഇന്ത്യക്കാർക്കെതിരെ ബ്രിട്ടീഷുകാരുടെ വലിയ ക്രൂരത അട അരങ്ങേറിയത് അപ്പൊ ഗാന്ധിജിനെ അറസ്റ്റ് ചെയ്തതോടെ ഇവർ ഇവര് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്കെതിരെ വലിയ ഒരു ക്രൂരത അരങ്ങേറി എന്തായിരുന്നു ആ ക്രൂരത പഞ്ചാബിലെ ജാലിയൻ വാലാ ബാഗ് എന്ന സ്ഥലം ഒരു സ്ഥലത്താണ് ഈ ഒരു ക്രൂരത അരങ്ങേറിയത് എന്തായിരുന്നു ക്രൂരത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാലിയൻ വാല ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു മൈതാനാണ് ആ മൈതാനത്ത് ഒരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലമാണ് അപ്പം ഈ ഗ്രൗണ്ട് അല്ലെങ്കിൽ മൈതാനം ചുറ്റപ്പെട്ടിട്ടുള്ളത് വലിയ വലിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ഒരു മൈതാനാണ് ഈ ഒരു ജാലിയൻ വാല ബാഗ് എന്ന് പറയുന്ന ഒരു മൈതാനം അതിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒറ്റ ഒറ്റ പ്രവേശന കവാടം മാത്രമേ ഉള്ളൂ ഒറ്റ പ്രവേശന കവാടം മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ സ്ഥലത്തേക്കും കൂടിയും ഓടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു ഒരു സമ്മേളനം നടക്കുകയായിരുന്നു കേട്ടോ അതായത് ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ പ്രതിക പ്രതിഷേധിക്കാനൊക്കെ ഒരു സമ്മേളനം നടക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു വെടിയൊച്ച കേട്ടു വെടിയൊച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ തുരുതുരാ വെടിയൊച്ചകൾ കേൾക്കാൻ തുടങ്ങി വരുന്നു വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ച പോലെ അതായത് പടക്ക പടക്കം ഒക്കെ വിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതിന് തീ പിടിച്ച പോലെയുള്ള സൗണ്ട് കേൾക്കാൻ തുടങ്ങി പരിഭ്രാന്തരായിട്ട് ആൾക്കാർ എന്ത് എന്ത് ചെയ്തു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി കാരണം ആകെ ഒരു വഴിയേ വഴിയുള്ളൂ പുറത്തേക്ക് കടക്കാനായിട്ട് പക്ഷെ എല്ലാവരും കൂടിയിട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും തിരക്കിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കണക്കിന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചിലർ വെടി വെടിയുണ്ടയുടെ ഇതിൽ പെട്ടു മുറിവേറ്റു അതുപോലെ തന്നെ കണക്കിന് ആളുകൾ ജീവൻ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു വെടി കൊണ്ടും തിക്കിൽ തിരക്കിൽ തിരക്കിൽപ്പെട്ടും നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു മുറിവേറ്റവർ അതിലേറെ മുറിവേറ്റവർ അതിലേറെ പേരുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മനസാക്ഷിയെ നടുക്കിയ ഈ ദുരന്തം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് അപ്പൊ ഇതറിഞ്ഞപ്പോൾ ഗാന്ധിജിക്ക് എത്രയും പെട്ടെന്ന് ജാലിയൻ വാല ബാഗിലെത്തിച്ചേരാനായിരുന്നു തോന്നിയത് പക്ഷേ ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ പഞ്ചാബിലേക്ക് പോലും കടക്കാൻ സമ്മതിച്ചില്ല ഇത് ഗാന്ധിജിയെ വളരെ വേദനിപ്പിച്ചു അപ്പൊ ഇതാണ് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് ട്ടോ അപ്പൊ അടുത്തത് നിസ്സഹകരണ സമരം എന്താണെന്ന് നോക്കാം അപ്പൊ ഈ ജാലിയൻവാല ബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായിട്ട് സമരം ആരംഭിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് എല്ലാ തലങ്ങളിലും നിസ്സഹകരിക്കുവാനാണ് ഇവർ തീരുമാനിച്ചത് അപ്പൊ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഇവർ ഏഹ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു ഖാദി പ്രചരിപ്പിക്കുക മദ്യം വർജിക്കുക ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക ഇതൊക്കെയായിരുന്നു എന്ത് മെയിനായിട്ട് ഉള്ള ആവശ്യങ്ങൾ സമരം കേരളത്തിലും അപ്പൊ നിസ്സഹകരണത്തിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു ഗാന്ധിജി കേരളത്തിലും എത്തിച്ചേർന്നു അപ്പോൾ ഈ ഗാന്ധിജിയുടെ വരവ് കേരളത്തിലെ നിസഹകരണ പ്രസ്ഥാനത്തിന് ശക്തി പ പകരാണ് ചെയ്തത് അപ്പോൾ ഗാന്ധിജി ആളുകളോട് എന്താ പറഞ്ഞു കൊടുത്തത് ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളെല്ലാവരും ഒരമ്മയുടെ മക്കളാണ് നമ്മളുടെ സുഖ ദുഃഖങ്ങൾ ഒന്നാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് എന്നാണ് ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞത് അപ്പം നിസ്സഹകരണ പ്രസ്ഥാനം എന്താണെന്നുള്ള ഒരു ചെറിയൊരു ഞാൻ പറഞ്ഞു തരാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സമരമാർഗമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തുടങ്ങി ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിന്ന ഈ ഒരു പ്രസ്ഥാനം നയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ മഹാത്മാഗാന്ധിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ടായിരുന്നത് മഹാത്മാഗാന്ധിയാണ് ഇതിനെ നേതൃത്വം നൽകിയത് അഹിംസ മാർഗത്തിൽ ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത് സമരക്കാർ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിച്ചു സ്വദേശി കൈത്തറി വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് മദ്യവില്പനശാലകളും മറ്റും ഉപരോധിച്ചു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അന്നു വരെ നടന്നിട്ടില്ലാത്ത വലിയ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു അപ്പൊ ഇതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒരു ചെറിയ ഒരു രൂപം ബ്രിട്ടീഷുകാരെ കൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനായിട്ട് സമാന രീതിയിലുള്ള സമരമുറകൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലും ഇന്ത്യയിൽ തന്നെയും നടത്തിയിട്ടുണ്ട് നമ്മൾ മുന്നേ പഠിച്ചിട്ടില്ലേ സ സത്യാഗ്രഹ സമരങ്ങളൊക്കെ ചമ്പാരനിലും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിലൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഗാന്ധിജി ഇത്തരം പ്രതിഷേധ പരിപാടികൾ നടത്തിയത് നമ്മൾ ബീഹാറിൽ നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ പ്രാവശ്യം ചമ്പാരനില് അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റു എന്നീ പുതുതലമുറ നേതാക്കൾക്കൊപ്പം ഗാന്ധിജിയുടെ അടുത്ത അനുയായി സർദാർ വല്ലഭായ് പട്ടേലാണ് നിസ്സഹകരണ പ്രക്ഷോഭം മുന്നിൽ നിന്ന് നയിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ് നിസ്സഹകരണ പ്രക്ഷോഭം മുന്നിൽ നിന്നും നയിച്ചത് അപ്പൊ ആരാണ് ഈ ഗാന്ധിജിയുടെ കൂടെ നിസ്സഹകരണ പ്രസ്ഥാനം നയിച്ചത് അല്ലെങ്കിൽ പ്രക്ഷോഭം നയിച്ചത് എന്നുള്ളതൊക്കെ ഏർ ക്വിസ് നമ്മൾ ഏർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ദിന ക്വിസ് അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെന്താണ് ഗാന്ധിജി ആദ്യം നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളോടാണ് ആദ്യം തന്നെ ഇവർ പറഞ്ഞത് പക്ഷേ ഖിലാഫത്ത് പ്രക്ഷോഭ പ്രസ്ഥാനം പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ എന്ത് ഈ ഒരു സമരം കോൺഗ്രസ് ആണ് ഏറ്റെടുത്തത് നിസഹകരണ സമരമാണെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് ഈ ഒരു സമരം ഏറ്റെടുക്കുകയായിരുന്നു അടുത്തത് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിരാശയായ നിരാശനായ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത് ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് കേട്ടോ അപ്പം എന്താണ് ചൗരി ചൗര സംഭവം എന്നുള്ളത് നമുക്ക് പറയാം തന്റെ അപ് അപക്വമായ ആവേശം മൂലമാണ് ഗവൺമെന്റിനെതിരെ കലാപം നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് ഗാന്ധിജി വിചാരിച്ചു അൻ അഞ്ചു ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് ഏതാണ്ട് വിജയത്തിന്റെ അരികിലായിരുന്ന നിസ്സഹകരണ സ സമരം പിൻവലിച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചു അപ്പോൾ പിൻ നിസ്സഹകരണ സമരം അദ്ദേഹം പിൻവലിക്കയാണ് ചെയ്തത് അടുത്തത് നിസ്സഹകരണ സമരം വിജയത്തിലേക്ക് എടുക്കുന്ന സമയത്തായിരുന്നു ചൗരി ചൌരാ സംഭവം നടക്കുന്നത് അപ്പൊ എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഉത്തർപ്രദേശിലെ ചൗരി ചൗരായിൽ വെച്ച് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു ജാഥയിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ പോലീസ് വെടിവെക്കുകയും തുടർന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ ആക്രമിച്ച് തീയിടുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗരാ സംഭവം അപ്പൊ എന്താണ് ചൗരി ചൗരാ സംഭവം എന്ന് മനസ്സിലായില്ലേ അപ്പൊ ഇതാണ് ചൗരി ചൌരാ സംഭവം ഈ സംഭവത്തിൽ മൂന്ന് സിവിലിയന്മാരും ഇരുപത്തിരണ്ട് പോലീസുകാരും കൊല്ലപ്പെട്ടു ഇത്രയൊന്നും ആവശ്യമില്ല അപ്പൊ എന്താണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് ചൗരി ചൗരാ സംഭവം എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്തെങ്കിലും പ്രക്ഷോഭം എന്തൊക്കെയായിരുന്നു അതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്നുള്ള ആരായിരുന്നു നയിച്ചത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്യൂ